അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആയ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് അതിൻ്റെ ലെറ്റസ് നോക്കാം നോക്കിയോളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഓഡ് വൺ നമ്മൾ എടുക്കണം അതായത് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണോ അത് നമ്മൾ എടുക്കണം അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഒന്നാമത്തെ ടേബിളിൽ നോക്കിയോളൂ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ സുതാര്യ വസ്തുക്കൾ ലൈറ്റ് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ക്ലിയർ വാട്ടർ കൊടുത്തിട്ടുണ്ട് അതായത് നല്ല തെളിഞ്ഞ വെള്ളം പിന്നെ എയർ ഉണ്ട് ഇതൊക്കെ എന്തുവാണ് ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻറ്റ് തന്നെയാണ് അല്ലേ എയർ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആണ് പിന്നെ നാലാമത് കൊടുത്തിട്ടുള്ളത് സ്ക്രീൻ ഗാർഡ് ഓഫ് എ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് അത് ആണല്ലോ പിന്നെ മൂന്നാമത് കൊടുത്തിട്ടുള്ളത് ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഒരു ബോക്സ് എടുത്ത് അതിൻ്റെ അകത്ത് സ്മോക്ക് ഉണ്ടല്ലോ പുക പുക നിറച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതെന്താണ് ട്രാൻസ്പാരൻ്റ് ആയിരിക്കുമോ ഞാൻ പുക ഒരു പെട്ടി എന്ന് പറയുന്നത് ആ അത് അല്ല അപ്പോൾ അവിടെ ഓഡ് വൺ ഏതാണ് ബോക്സ് ഫിൽഡ് വിത്ത് സ്മോക്ക് അടുത്ത് ഞാനേ ഇത് ഇത് മൊത്തം പറഞ്ഞിട്ട് അതിൻ്റെ നോട്ടായിട്ട് ഞാൻ എഴുതി തരാം കേട്ടോ അടുത്തത് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അർദ്ധധാര്യ വസ്തുക്കൾ അതായത് ആ ലൈറ്റ് കംപ്ലീറ്റായിട്ട് കടത്തിവിടാ വിടാത്തതാണ് എന്താണ് അർത്ഥധാരിയ വസ്തുക്കൾ എന്ന് ഭാഗികമായി ലൈറ്റ് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോയിൽ ടൈൽസ് ടർബ്ഡ് വാട്ടർ ഇതിലേതാ ഒറ്റയാനെന്ന് പറയുന്നത് ഇതിൽ മൂന്നിലും പെടാത്തത് ആ ഇവിടെ ടർബ്ഡ് വാട്ടർ സോയിലും ടൈലും എന്ന് പറയുന്നത് ഓപ്പക് ഒബ്ജക്റ്റ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഒറ്റയനായിട്ട് നിൽക്കുന്നത് വാട്ടർ ആണ് ടർബിഡ് വാട്ടർ എന്ന് വെച്ചാൽ ടർബിഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ് ഈ കലങ്ങിയ വെള്ളം ചെളിയൊക്കെ വെച്ച് കലങ്ങിയ ഒരു വെള്ളം കിട്ടൂലേ ആ അപ്പം അതെന്ന് പറയുന്നത് എന്താണ് ആ ഒരു ട്രാൻസ്ലൂസൻ്റ് ഒബ്ജെക്ടിൻ്റെ എക്സാമ്പിൾ ആണ് അപ്പോൾ അത് ആ അതാണ് ഇവിടുത്തെ ഒറ്റയാൻ സോയിലും ടൈലും എന്ന് പറയുന്നത് ഓപ്പക് ഒബ്ജക്റ്റ് ആണ് സോയിലെന്ന് പറയുന്നതും സ്റ്റൈൽ എന്ന് പറയുന്നതും ഓപ്പക് ഒബ്ജക്റ്റ് ആണ് അതിൽ കൂടെ ലൈറ്റ് ഒരല്പം പോലും കടത്തി വിടത്തില്ലവ അപ്പോൾ ഇവിടെ നമുക്ക് വണ്ണായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് ടർബ്ഡ് വാട്ടർ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം ചെളിയൊക്കെ വെച്ച് കലക്കിയ വെള്ളം അതിൽ കൂടെ ചെറുതായിട്ടൊക്കെ ലൈറ്റ് കടത്തു പോകും കേട്ടോ അടുത്ത ഓപ്പക് ഒബ്ജെക്ട് ഓപ്പക് ഒബ്ജെക്ട് എന്ന് വെച്ചാൽ അദാര്യ വസ്തുക്കളിലായിട്ട് ഒട്ടും കടത്തിവിടാത്ത തന്നെയാണ് നമ്മൾ ഓപ്പക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അതിൽ നമുക്കൊരു മൂന്ന് അഞ്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലേതാണോ ഒറ്റയായിട്ട് നിൽക്കുന്നതെന്ന് നോക്കണം സ്റ്റോൺ സ്റ്റോൺ എന്താണ് ഓപ്പക്കാണോ ആണ് അല്ലേ മിറർ ഒപ്പക്ക് ആണ് കാരണം മിററ് റിഫ്ലക്റ്റീവ് സർഫസ് ഉള്ള ഒരു ഒബ്ജക്റ്റാണ് മിററിൽ ഒരു ലൈറ്റ് വന്ന് പതിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റിനെ പക്ഷേ അതിൽ കൂടെ കടത്തി വിടില്ലല്ലോ അത് കടത്തി അപ്പുറത്ത് പോകത്തില്ലല്ലോ ലൈറ്റ് അപ്പോൾ എന്താണ് മിറർ എന്ന് പറയുന്നത് ഒപ്പക് ഒബ്ജെക്ടിൻ്റെ എക്സാമ്പിൾ ആണ് ദൻ ക്ലിയർ വാട്ടർ ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജെക്റ്റിൻ്റെ എക്സാമ്പിളാണ് പിന്നെ ഹാർഡ് ബോർഡ് ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത് ഒപ്പക് ഒബ്ജക്റ്റ് ആണ് ഫോഗ് മൂടൽ മഞ്ഞ് അതെന്ന് പറയുന്നത് എന്താണ് ഒരു ട്രാൻസ്ലൂസെൻ്റ് ഒബ്ജക്റ്റ് ആണ് അപ്പോൾ ഇവിടെ എക്സാം ഒറ്റയാനായിട്ട് നിൽക്കുന്ന ഏതാണ് ക്ലിയർ വാട്ടർ ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളതിൽ ഒറ്റയാനാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് ഇപ്പം ഈ ഒപ്പക് ഒബ്ജക്റ്റ് ഒബ്ജെക്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോളത്തില് സ്റ്റോൺ മിറർ ഇതൊക്കെ ഒപ്പക്കായിട്ടുള്ള ആണ് അതൊന്നും ട്രാൻസ്പാരൻറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസെൻറ്റോ അല്ല ഒപ്പക്കാണ് പക്ഷേ അതിൽ ക്ലിയർ വാട്ടർ മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു പിന്നെ ഫോഗ് ഫോഗ് എന്ന് പറയുന്നതും ട്രാൻസ്ലൂസെൻ്റ് ആണ് ഒബ്ജക്റ്റ് ആണ് കാരണം അതിൽ കൂടെ ഭാഗികമായിട്ട് ലൈറ്റ് വരുന്നുണ്ട് വളരെ കുറച്ച് ലൈറ്റ് അത് കടത്തി വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലൂസെൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം ആ പക്ഷേ നമുക്ക് അതിനെ നമുക്ക് ഒറ്റയായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഓഡായിട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം ആ ക്ലിയർ വാട്ടർ എന്ന് പറയണത് ആണ് നന്നായിട്ട് ലൈറ്റിനെ കടത്തി വിടുന്നതാണ് അപ്പം ബാക്കി എല്ലാത്തിനെയും മാറ്റിയിട്ട് നമുക്ക് ആ ക്ലിയർ വാട്ടർ ആണ് ഒറ്റയായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒറ്റയാനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ദാ ഇപ്പം നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ഒബ്സർവ് ദ പിക്ചേഴ്സ് വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻസ് ഡു യു സീ ഹിയർ ദാ ഇവിടെ രണ്ട് പിക്ചേഴ്സ് തോന്നിട്ട് തന്നിട്ടുണ്ട് ഇതിൽ ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത് പിക്ചർ വൺ പിക്ചർ ടു കണ്ടോ രണ്ട് ഒബ്ജെക്ട്സ് രണ്ട് പിക്ചറും ഇനി ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ള ഇവിടെത്തെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പിക്ചർ വണ്ണിലുള്ള റിഫ്ലക്ഷൻ ഏതാ ഇത് എളുപ്പമാണല്ലേ നിങ്ങൾക്ക് കിട്ടൂലേ ഒന്നാമത്തെ പിക്ചറിൽ ഏത് റിഫ്ലക്ഷൻ ആണ് ആ റെഗുലർ റിഫ്ലക്ഷൻ റെഗുലർ റിഫ്ലക്ഷൻ ഇനി പിക്ചർ ടു ആണെങ്കിലോ ആ അത് ഇർറെഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ഓക്കെ ആണല്ലോ എക്സ്പ്ലെയിൻ ബോർത്ത് ദ വ്യൂസ് ബേസ്ഡ് ഓൺ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം രണ്ട് വ്യൂ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അനുസരിച്ച് അപ്പോൾ നമുക്ക് പിക്ചർ വൺ റെഗുലർ റിഫ്ലക്ഷൻ എന്താണ് അതിൻ്റെ റെഗുലർ റിഫ്ലക്ഷനെ കുറിച്ച് എഴുതാം ഇനി പിക്ചർ ടു ഇർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അതിനെക്കുറിച്ച് എഴുതാം അത്രേ ഉള്ളൂ അത് നമുക്ക് നോട്ടായിട്ട് കൊണ്ടുവരാം ഇവിടെ ആ പിക്ചർ വൺ എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ഫോളിങ് ഓൺ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട്സ് വിത്ത് റെഗുലാരിറ്റി വളരെ റെഗുലറായിട്ട് എന്താണോ ലൈറ്റ് ഒരു സർഫസിൽ ഫോൾ ചെയ്യുമ്പോൾ വീഴുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള തന്നെയാണ് നമ്മളെന്ത് പറയുന്നത് ആ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പിക്ചർ ടു എന്ന് പറയുന്നത് ഇർറെഗുലർ റിഫ്ലക്ഷൻ അതിൻ്റെ മറ്റൊരു പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താ പറഞ്ഞത് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫസസ് റഫ് സർഫസിൽ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇറ്റ് ഗെറ്റ് ഇത് സ്കാറ്റർ ചെയ്യുന്നു ഇത് വിസരിക്കുന്നു അല്ലേ അല്ലെങ്കിൽ അത് വിസരണത്തിന് വിധേയമാകുന്നു ഇൻ ഡിഫറെ ഡയറക്ഷൻ ഏത് പല ഡയറക്ഷനിലേക്ക് ഇത് വിസരണത്തിന് വിധേയമാകുന്നു ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ഏതാനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ രണ്ട് ഡെഫിനിഷൻ ഒക്കെ എഴുതി വെച്ചിട്ട് ആ ഫിഗർ ഒക്കെ വരയ്ക്കണം കേട്ടോ അടുത്തത് ഒബ്സെർവ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സെവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഫൈൻഡ് ഔട്ട് വിസ് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ടെക്സ്പ്ലേസ് ചെയ്ത് താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻസിൽ ഓരോന്നിലും ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ് നടക്കുന്നതെന്ന് നമ്മൾ എഴുതണം ഒന്നാമത്തത് ഓർണമെന്റ്സ് ഷൈൻ ഓർണമെന്റ്സ് നല്ലോണം ഷൈൻ ചെയ്യുന്നു അവിടെ എന്താ നടക്കുന്നത് ഓർണമെന്റ്സിന്റെ പുറം ഭാഗം ആ അപ്പോൾ നല്ലവണ്ണം ഷൈൻ എന്ന് വെച്ചാൽ ആ നന്നായിട്ട് അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ വളരെ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ നടക്കുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവിടെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ് അടുത്തത് വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം നമുക്ക് ഡേ ടൈമിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ലൈറ്റ് കിട്ടുന്നുണ്ട് അതായത് റിഫ്ലക്ഷൻ ആണ് അതെന്തോ അതെന്താണെന്ന് വെച്ചാൽ ഇർറെഗുലർ റിഫ്ലക്ഷൻ ആണ് കേട്ടോ ഇർറെഗുലർ റിഫ്ലക്ഷൻ എന്തുകൊണ്ടായിരിക്കും ആ ോമില് ഡേ ടൈമില് ലൈറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹോമിലോട്ട് വരുന്ന ലൈറ്റ് മൊത്തം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടോ ഉണ്ടോ നമ്മുടെ ഹോമിൻ്റെ ഇൻസൈഡിൽ ഈ പ്ര സൂര്യൻ്റെ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് ഫുൾ ഒന്ന് കിട്ടുന്നുണ്ടോ ഇല്ല അത് ഇങ്ങനെ വരും കുറച്ചൊക്കെ നമ്മുടെ ചുമറിൽ തട്ടി പുറത്തോട്ട് പോവും കുറച്ചൊക്കെ ആ ജ പുറത്തുള്ള വാൾസിലൊക്കെ തട്ടി പുറത്തോട്ട് പോകും അല്ലേ അപ്പോൾ ആ കുറെ അകത്തോട്ട് വരുന്നു കുറച്ച് പുറത്തോട്ട് പോകുന്നു ആ ലൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലേ ഫുള്ളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വീട് വെച്ച് താമസിക്കേണ്ട ആവശ്യമുണ്ടോ വെളിയിലിറങ്ങി നിന്നാൽ പോരെ അല്ലേ വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ നന്നായിട്ട് ലൈറ്റ് കിട്ടും അത് അങ്ങനെ അതെങ്ങനത്തെ ലൈറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷേ വീട്ടിൻ്റെ അകത്ത് നമുക്ക് ആ റെഗുലറായിട്ട് റെഗുലർ റിഫ്ലക്ഷനിലല്ല ലൈറ്റ് കിട്ടുന്നത് ഇർറെഗുലർ റിഫ്ലക്ഷനിലൂടെയാണ് എന്നാൽ മാത്രമേ നമുക്ക് വീട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റുകയുള്ളൂ അത് ഇർറെഗുലർ റിഫ്ലക്ഷനാണ് വീടിൻ്റെ അകത്ത് നല്ല രീതിയിൽ മൊത്തം ലൈറ്റും ഒന്ന് വരുവാണോ ചെയ്യണം അല്ല നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് ലൈറ്റ് പ്രവേശിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള ആ വോളുണ്ടല്ലോ ചുമരിലൊക്കെ തട്ടി അത് പ്രതിഫലിച്ച് പോകുന്നുണ്ട് കുറേയൊക്കെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പം അവിടെ നടക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നടക്കുന്നത് ഇർ റെഗുലർ റിഫ്ലക്ഷൻ ആണ് എന്താണ് ഇർ റിഫ്ലക്ഷൻ അടുത്തത് എ പോളിഷ്ഡ് ഫർണിച്ചർ ഷൈൻസ് വളരെ നല്ലോണം പോളിഷ് ചെയ്ത ഒരു ഫർണിച്ചർ നല്ലോണം ഷൈൻ ചെയ്യുന്നു നല്ലോണം തിളങ്ങുന്നു അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് ആ അവിടെ നടക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ അവിടെ ആ പേരിൽ തന്നെ അറിയാം പോളിഷ്ഡ് ഫർണിച്ചർ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രതലമാണ് ആണ് അവിടെ നടക്കുന്നത് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ആണ് ഇനി സീ റിഫ്ലക്ഷൻ ഓഫ് ട്രീസ് ഓൺ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്താണ് ഈ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ നിശ്ചലമായ ജലോപരിതലം അല്ലേ അപ്പോൾ ആ സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ നിശ്ചലമായ ജലത്തില് നമ്മൾ ആ ഒരു മരത്തിന്റെ റിഫ്ലക്ഷൻ കാണുവാണ് മരത്തിന്റെ റിഫ്ലക്ഷൻ കാണുവാണ് അത് ഏത് ടൈപ്പ് ആണ് റെഗുലർ ആണോ നോൺ റെഗുലർ ആണോ അല്ലെങ്കിൽ ആണോ അപ്പോൾ ഇവിടെ നടക്കുന്നത് സ്റ്റാഗ്നന്റ് വാട്ടറില് നടക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് നിശ്ചലമായ ജലമാണ് അപ്പം നമ്മൾ പോയി നമ്മുടെ മുഖം നോക്കിയാൽ നമ്മുടെ മുഖമൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ അതൊരു പോളിഷ്ഡ് സർഫസ് പോലെയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ നടക്കുന്ന എന്തായിരിക്കും റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും അപ്പോൾ എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ ഓക്കെ ആണല്ലോ അപ്പം ഇതിന്റെ അകത്ത് ആ ഇർറെഗുലർ റിഫ്ലക്ഷൻ വരുന്നത് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം ഡേ ടൈമിൽ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ഇർറെഗുലർ റിഫ്ലക്ഷൻ ആണ് അത് മനസ്സിലാക്കി വെച്ചേക്കുക പെട്ടെന്ന് കിട്ടിയ അങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്കത് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക ആ വീട്ടിൻ്റെ അകത്തോട്ട് ലൈറ്റ് വരുന്നത് ഇൻസൈഡ് ദ ഹൗസ് വരുന്നത് എന്താണ് ആ അത് ഇർറെഗുലർ റിഫ്ലക്ഷൻ ആണ് ബാക്കി മൂന്നെണ്ണം റെഗുലർ റിഫ്ലക്ഷൻ ആണ്